കലാഭവുമണി സ്മാരകത്തിന് എന്താണ് സംഭവിക്കുന്നത് ഇതേക്കുറിച്ച് കലാഭവമണിയുടെ കുടുംബം കലാകാരന്മാർ പൂക്കാസ ഇന്നലെ നടത്തിയ സമരം ആ സമരത്തെ തുടർന്നുണ്ടായ സംഭവങ്ങൾ വിശദമാക്കുകയാണ് തൻ്റെ നിലപാട് സനീഷ് കുമാർ ജോസഫ് എന്താണ് ആക്ച്വലി എവിടെയാണ് ഇതിൻ്റെ തടസ്സം കലാഭവുമണി ചാലക്കുടിയുടെ ഒരു പൊതുവികാരമാണ് കലാഭോമണി സ്മാരകം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണം എന്നുള്ള നിലപാടുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതിനുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എം എൽ എ ആവുന്നത് എം എൽ എ ആയ ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഈ വിഷയം ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതിനു ശേഷം കലാഭവമണി സ്മാരകത്തിന് മൂന്ന് കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി ലഭിച്ചു നിർമ്മാണ ചുമതല കേരള ഫ്ലോക്ലോർ അക്കാദമിയെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഗവൺമെന്റിൽ നിന്നുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സജീവമായ ഇടപെടലുകൾ നടത്തി അതിൻ്റെ ഭാഗമായി അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന സജി ചെറിയാൻ ചാലക്കുടിയിൽ വന്നു സ്ഥലം സന്ദർശിച്ചു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നതല യോഗം തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുകയും ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇത് സംസ്ക ഇത് നിർമ്മിക്കേണ്ടത് കേരള ഫ്ലോക്കുലോർ അക്കാദമിയാണ് ആ ഫ്ലോക്കുലോർ അക്കാദമി ഇതിൻ്റെ കാലതാമസം വന്ന സമയങ്ങളിലൊക്കെ കഴിഞ്ഞ ഈ രണ്ട് വർഷ കാല അളവിനുള്ളിൽ നിരവധി തവണ കേരളത്തിൻ്റെ നിയമസഭയിൽ ചോദ്യങ്ങളായിട്ടും ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാന്റെ അടുത്തും അതോടൊപ്പം തന്നെ വാസവൻ മിനിസ്റ്റർ ആയിരുന്ന സമയത്തുമൊക്കെ ഈ വിഷയം കത്തുകളായും ചോദ്യങ്ങളായും കേരളത്തിൻ്റെ നിയമസഭയിൽ പറയുകയും ഏറ്റവും അവസാനം കഴിഞ്ഞ നൂറ് ദിന സർക്കാരിൻ്റെ കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കത്ത് കൊടുക്കുകയുണ്ടായിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരള ഫ്ലോക്ലോർ അക്കാദമി ഈ സാംസ്കാരിക മന്ദിരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരാളുകൾ സൊസൈറ്റി ഏൽപ്പിച്ചു എന്നുള്ളതാണ് അത്തരം പ്രവർത്തനങ്ങളുമായിട്ട് അതിന് എൻ്റെ ഡി പി ആറ് തയ്യാറായി വരുന്നു അത്തരം അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നാണ് ഫ്ലോക്കർ അക്കാദമിയുടെ ചെയർമാൻ അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഒരു സമരം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിലാണ് ഈ കലാപൌമണി സാംസ്കാരിക നിലയത്തിന് അൻപത് ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെൻറിൽ നിന്ന് ഭരണാനുമതി ലഭിച്ചത് അന്ന് എം എൽ എ ആയിരുന്ന ശ്രീ ബി ഡി ദേവസി അഞ്ച് നാലര വർഷക്കാലം ചാലക്കുടിയിൽ ഉണ്ടായിരുന്നിട്ടും അതിന് നിർമ്മാണം തുടങ്ങാനായിട്ട് കഴിഞ്ഞില്ല ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ നാലര വർഷക്കാലം ഉണ്ടായിട്ടും ഇത് തുടങ്ങാൻ കഴിയാതിരുന്ന ആ കുറ്റബോധം കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സമരങ്ങളുമായിട്ട് വരുന്നത് എത്രയും പെട്ടെന്ന് ഇത് സമരം നടത്തേണ്ടത് ഇത് നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ടത് മുനിസിപ്പാലിറ്റി അല്ല നടത്തേണ്ടത് ഫ്ലോക്ലോർ ക്ലോർ അക്കാദമിയും സംസ്ഥാന ഗവൺമെൻറ്റുമാണ് ഞാൻ ഒരു ജനപ്രതി എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ചാലക്കുടിയുടെ ഒരു പൊതുവികാരം കലാപവും മണിയെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അതോ സ്നേഹമുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു ജനപ്രതി എന്നുള്ള രീതിയിൽ ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിമാരെയും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ നിയമസഭയിലും ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഞാൻ നടത്തിയിട്ടുണ്ട് ഫ്ലോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ പിന്നെ നിരന്തരമായി ഈ വിഷയം ബന്ധപ്പെടുകയും അവർ തന്നെ ഇവിടെ പ്രത്യേകിച്ച് ഈ മുനിസിപ്പാലിറ്റിയിൽ ഇതിൻ്റെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ഡി പി ആർ തയ്യാറാക്കുന്ന സമയത്ത് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു ഉദ്യോഗസ്ഥന്മാർ ആ വിഷയത്തിൽ ഒക്കെ തടസ്സങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ സജീവമായ മേടിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടീഷനോട് കൂടിയിട്ട് അവർ തയ്യാറാക്കിയ ഡി പി ആർ അംഗീകരിച്ചു മുനിസിപ്പാലിറ്റി ഒരു ഒരു കാലഘട്ടത്തിൽ ചെയ്യുന്നതല്ല ആ അത്തരം കാര്യങ്ങൾ പോലും ചെയ്ത് നിർമ്മാണത്തിന് തയ്യാറാക്കി മുനിസി എല്ലാ ഭാഗങ്ങളും ശരിയാക്കി കൊടുത്തിട്ടുള്ളൂ ഇതിൽ തുടങ്ങാനായിട്ട് യാതൊരു തടസ്സവുമില്ല ബ്ലോക്കുലോർ അക്കാദമിയാണിത് നിർമ്മാണം തുടങ്ങേണ്ടതും ചെയ്യേണ്ടതും ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ ഇനി നേരിടുകയാണെങ്കിൽ അതിശക്തമായ സമരത്തിന് ചാലക്കുടിയിലെ പൊതുസമൂഹത്തോടൊപ്പം നിന്നുകൊണ്ട് ഗവൺമെൻറ്റിനെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ അടി സമയബന്ധിതമായി ചെയ്യുന്നതിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും പ്രത്യേകിച്ച് നാലര വർഷമുണ്ടായിട്ടും ഒന്നും അല്ലെങ്കിൽ അത് തുടങ്ങാൻ കഴിയാതിരുന്ന മുൻ എം എൽ എ അദ്ദേഹത്തിൻ്റെ ജാള്യത മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി അബദ്ധ ജിലമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് സനീഷ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്